ഞാൻ പിന്നെയും ക്യൂ നയൻ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം പോയത് ഞാൻ ഉച്ചയ്ക്കായിരുന്നു. അപ്പം ഞങ്ങൾ അവരുടെ സദ്യയാണ് ട്രൈ ചെയ്തത്, അവരുടെ ഫിഷ് കറി സദ്യയും അതുപോലെ തന്നെ ക്യൂ നയൻ സ്പെഷ്യൽ പ്ലാറ്റർ ട്രൈ ചെയ്ത്. അവരുടെ ഫിഷ് കറി സദ്യ എന്ന് പറയുന്നത് 160 rupees ആണ് വരുന്നത്. അതിന് സദ്യയും വിത്ത് ഫിഷ് കറിയും പായസമൊക്കെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നല്ലതായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ അവരുടെ ക്യൂ നയൻ സ്പെഷ്യൽ പ്ലാറ്റർ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. അത് 999 rupees ആണ് വരുന്നത്. ആക്ച്വലി അത് വേർത്ത് ആണ്. അതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ പ്രോൺസ് ഫ്രൈഡ് ഒരു പോർഷനും കണവ പെരട്ടേൻ്റെ ഒരു പോർഷനും അതുപോലെ തന്നെ മീൻ പൊള്ളിച്ചതും അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും അതുപോലെ തന്നെ കരിമീൻ ഫ്രൈയും ഒക്കെ വരുന്നുണ്ട് ആ ഒരു പ്ലാറ്ററിനകത്ത് തന്നെ. കുഞ്ചിൻ്റെയും കണവയുടെയൊക്കെ പ്രിപ്പറേഷൻ അടിപൊളിയായിരുന്നു. ആ ടേസ്റ്റൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ ആ കുഞ്ചും കണവയൊക്കെ. അതുപോലെ തന്നെ കരിമീൻ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഫിഷ് ഫ്രൈയും മീൻ പൊള്ളിച്ചതും എല്ലാം നല്ലതായിരുന്നു. എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫിഷായിരുന്നു. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു. സദ്യയും നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഈ സദ്യയുടെ സൈഡ് ഡിഷസ് എല്ലാം നല്ലതായിരുന്നു. ഈ സൈഡ് ഡിഷസിൻ്റെ കൂടെ തന്നെ അവർ ചെമ്മീൻ ചമ്മന്തിപ്പൊടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും മീൻസ് തോരനും അവിയലും ബീട്രൂട്ട് കിച്ചടിയും എല്ലാ സാധനങ്ങളും അടിപൊളിയായിരുന്നു. എല്ലാം നല്ലതായിരുന്നു. ഈ ക്യൂ നയൻ റെസ്റ്റോറൻറ്റ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാച്യുവിലാണ്. സ്റ്റാച്യുവിൽ പണ്ടത്തെ ട്രിവാൻഡ്രം കൂട്ടില്ല, അതിൻ്റെ കൂടെ തന്നെയാണ് ഈ ക്യൂ നയൻ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റാച്യു വഴിയിലും പോവുകയാണെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഉച്ചയ്ക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഫിഷ് കറി സദ്യയും അതുപോലെ തന്നെ ക്യൂ നയൻ സ്പെഷ്യൽ പ്ലാറ്റർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ള ഫുഡ് സ്പോട്ട്സും അതുപോലെ തന്നെ റിവ്യൂസും ഫുഡിൻ്റെ റിവ്യൂസൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്തേക്കുക. അപ്പോൾ താങ്ക് യു.